അവസാനം ജിൻഡോ ആ ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് പൂ സീസൺ സിക്സിന്റെ തുടക്കത്തിൽ തന്നെ ജിൻഡോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇരുപത്തിയഞ്ച് കോഴികളെ ആറ് കൂട്ടിലിടണം എന്നാൽ അത് ഒറ്റസംഖ്യ ആയിട്ടായിരിക്കണം ഇടേണ്ടത് ഇത് കൂട്ടിൽ എത്ര കോഴികളെ ഇടുന്നായിരുന്നു ഈ ചോദ്യം ലാലേട്ടൻ ജിൻഡോയുടെ അടുത്ത് ചോദിച്ചു ജിൻഡോ അന്നൊരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ ആ ചോദ്യം എന്നോട് ചോദിക്കൂ നോക്കട്ടെ അത് കഴിഞ്ഞ് ജിൻഡോ ആ ചോദ്യം ചോദിച്ചതും ആ ചോദ്യം കഴിഞ്ഞ് ഒരു ഉത്തരം പറഞ്ഞു ലാലേട്ടൻ ഉത്തരം പറഞ്ഞത് കേട്ടിട്ട് ജിൻഡോ ഭയങ്കര സന്തോഷത്തില് ശരിയാണ് ലാലേട്ട അത് തന്നെയാണ് ശരി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോടാണ് ജിൻഡോ ഈ ചോദ്യം ചോദിച്ചത് എങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു ഉത്തരം പറയുക അഞ്ച് കോഴികളെ വെച്ചിട്ട് അഞ്ചഞ്ച് കൂട്ടിലിടും എന്നിട്ട് ആ അഞ്ച് കൂടും എടുത്തിട്ട് വലിയൊരു കൂട്ടിലാക്കിയിട്ട് ഇടും ഇങ്ങനെയാണെങ്കിൽ ആറ് കൂടുകളും ആവും അതുപോലെ ഒറ്റ സംഖ്യയില് കോഴികളും ആവും ഉത്തരം കേട്ട ഉടനെ തന്നെ ശരിയാണ് ലാലേട്ടെന്ന് പറഞ്ഞു തമസപ്പടിച്ചിട്ട് ഭയങ്കര സന്തോഷവാനായിട്ടാണ് ജിൻഡോയെ കാണപ്പെട്ടത് ജിൻഡോയുടെ ഈ ചോദ്യം തുടക്കത്തിൽ എല്ലാ കണ്ടസ്റ്റൻസും ഉള്ള ഒരു സമയത്തായിരുന്നു ജിൻഡോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉത്തരം പറയാൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നാലയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ജിൻഡോ ഇതിനുള്ള ഉത്തരം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഫിനാലയ്യിലേക്ക് കടക്കാൻ വേണ്ടിട്ട് അടുത്ത ദിവസം ദിവസങ്ങൾ അത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ ഗ്രാൻഡ് പോകുന്ന അടുത്ത സമയത്ത് തന്നെയാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പ്രേക്ഷകർക്ക് നൽകിയിരിക്കുകയാണ് ജിൻഡോ ജിൻഡോ മണ്ടനാണെന്നും പറഞ്ഞു നടന്നിരുന്ന അവിടെയുള്ള ആർക്കും ഇതിനുള്ള ഉത്തരം പറയാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവിടെ ജിൻഡോ ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് ലാലേട്ടൻ വന്നേ വന്നിട്ട് ഉത്തരം പറയേണ്ടി വന്നു ബാക്കിയുള്ള അവിടെയുള്ള ആർക്കും അതിനുള്ള ഉത്തരം പറയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാ രീതിയിലുമുള്ള കഴിവുകള് മറ്റുള്ളവർക്ക് മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ എന്തായാലും മണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുൻപിൽ തന്നെ അവരെ കൊണ്ടൊക്കെ കയ്യടിപ്പിച്ചുകൊണ്ടാണ് ജിൻഡോ എത്തിയിരിക്കുന്നത് ഒടുവിൽ ലാലേട്ടൻ തന്നെ വരേണ്ടി വന്നു ജിൻഡോയുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട